സീക്ക് നൗ യു പി എസ് സി കേരളയിലേക്ക് സ്വാഗതം. എൻ സി ആർ ടി ജോഗ്രഫി ക്ലാസ് 7 ചാപ്റ്റർ 7 ഹ്യൂമൻ എൻവയോൺമെന്റ് സെറ്റിൽമെന്റ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ പാഠത്തിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പാഠത്തിൻ്റെ ഈയൊരു 7-ാം ക്ലാസ്സിൻ്റെ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യനിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ പരിസ്ഥിതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതായത് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ, മനുഷ്യൻ്റെ താമസം, അതുപോലെ ഗതാഗതം, വാണിജ്യം, വാർത്താവിനിമയം, ഇത്തരം കാര്യങ്ങളാണ് മനുഷ്യൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇതിൽ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് കുടിയേറ്റമെന്നോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വീട് കെട്ടിയുള്ള താമസമെന്നോ ഒക്കെ പറഞ്ഞാൽ അത് മനുഷ്യൻ അവൻ്റേതായ രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിനെയാണ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആദിമ മനുഷ്യനൊക്കെ മരങ്ങളിലും ഗുഹകളിലുമൊക്കെയാണ് ജീവിച്ചത്. എന്നാൽ അവർ ചെറിയ രീതിയിലൊക്കെ കൃഷി ആരംഭിച്ചപ്പോൾ നിരന്തരമായി വീട് നിർമ്മിക്കൽ ആവശ്യമാവുകയും അങ്ങനെ അവർ നദീതീരങ്ങളിൽ വീടുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ വീടുകൾ കെട്ടിയതിൻ്റെ കാരണം ധാരാളമായി വെള്ളം ലഭ്യമാണ്, അതുപോലെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണുണ്ട്. അങ്ങനെയാണ് അവർ വീടുകൾ അത്തരത്തിൽ നദീതീരങ്ങളിൽ അവർ ആരംഭിച്ചത്. എന്നാൽ കച്ചവടവും വാണിജ്യവും നിർമ്മാണവും ഒക്കെ വികസിച്ചതോടുകൂടി മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള വീട് വലുതാകാൻ തുടങ്ങി. അങ്ങനെയാണ് പുതിയ നാഗരികത രൂപപ്പെടുന്നത്. അതൊക്കെ തന്നെയും ഈ നദികളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സിന്ധു നദീതീര സംസ്കാരവും ടൈഗ്രിസ് നദീ സംസ്കാരവും നൈൽ നദീ സംസ്കാരവും ഹ്വാങ്ഹേ നദീ സംസ്കാരവും ഒക്കെ രൂപപ്പെടുന്നത്. സെറ്റിൽമെൻറ്റുകൾ രണ്ട് രീതിയിലുണ്ട്, പെർമനൻറ്റും ടെമ്പററിയും. ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള വീടുകളാണ്. അത് ചില പ്രത്യേക സമയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പണി കഴിപ്പിക്കുന്ന വീടുകളെയാണ് ടെമ്പററി സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആളുകൾ ഉൾവനങ്ങളിലും അതുപോലെ മരുഭൂ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ധ്രുവ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മലം പ്രദേശങ്ങൾ ഇവിടെയൊക്കെ താൽക്കാലികമായി വീട് കെട്ടി താമസിക്കുകയും കുറേ നാൾക്ക് ശേഷം അത് അവിടുന്ന് മാറുകയും ചെയ്യും. അപ്പോൾ അവർ പ്രധാനമായും വേട്ടയാടുകയും കായികനികൾ പറിക്കുകയും അതുപോലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിലൂടെ കൃഷി ചെയ്യുകയും ആടുകളെ മേയ്ക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പെർമനൻ്റ് സെറ്റിൽമെൻറ്റുകളാണ്, അഥവാ ഒരുപാട് ജീവിതകാലങ്ങൾക്കും വേണ്ടി, അതായത് ആയുഷ്കാലങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന വീടുകൾ. നമുക്ക് ഈ സെറ്റിൽമെൻറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ, വീടുകളെക്കുറിച്ചും ആവാസ വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. ഒന്ന് റൂറൽ, രണ്ട് അർബൻ. അതായത് ഗ്രാമീണ പ്രദേശങ്ങളും അതുപോലെ നഗര പ്രദേശങ്ങളും. ഈ ഗ്രാമീണ പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ജനങ്ങൾ കൂടുതലായി കാർഷിക മേഖലയിലും അതുപോലെ മത്സ്യബന്ധനവും കാടുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങൾ ഒന്നുകിൽ അടുത്തടുത്ത് വീടുള്ളതായിരിക്കും, ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ വീടുള്ളതായിരിക്കും. അടുത്തടുത്ത് വീടുള്ളതൊക്കെ നിരന്ന പ്രദേശങ്ങളിലായിരിക്കും. എന്നാൽ മലം പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ, അതുപോലെ കാടുകളിലൊക്കെ ആണെങ്കിൽ തെന്നിയും തെറിച്ചും മാത്രമേ നമുക്ക് വീടുകൾ കാണാൻ കഴിയുള്ളൂ. ഇനി ഈ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ റൂറൽ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ പരിസ്ഥിതിക്ക് അനുയോജ്യമായ വീടായിരിക്കും വെക്കുന്നത്. അഥവാ വളരെയധികം മഴ പെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവർ ചരിഞ്ഞ മേൽക്കൂരയായിരിക്കും അവരുടെ വീടുകൾക്കുണ്ടാവുക. അതുപോലെ വെള്ളപ്പൊക്കം വരുന്നതിനെ തൊട്ട് തടയുന്നതിന് വേണ്ടി വീടുകൾ ഉയരത്തിലായിരിക്കും അവർ പണിയുക. ഒരുപാട് തൂണുകൾ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വീടുകളായിരിക്കും. എന്നാൽ നല്ല ചൂട് ഉള്ള പ്രദേശങ്ങളിലാണെങ്കിൽ നല്ല കട്ടിയുള്ള മതിലുകളുള്ള വീടുകളായിരിക്കും. അതുപോലെ മേഞ്ഞ ഓലയും മറ്റുമൊക്കെ മേഞ്ഞ വീടുകളായിരിക്കും. പ്രാദേശികമായി ലഭിക്കുന്ന കല്ലും അതുപോലെ കളിമണ്ണും വൈക്കോലും ഒക്കെ ആയിരിക്കും അവർ വീട് പണിക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ പട്ടണം അല്ലെങ്കിൽ നഗരം എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആളുകൾ കൂടുതലായും നിർമ്മാണ പ്രവർത്തനം, കച്ചവടം, സർവീസുകൾ ഇതിലൊക്കെ ആയിരിക്കും അവരുടെ ജോലി നോക്കുന്നത്. ട്രാൻസ്പോർട്ട്, ഗതാഗതം. ഗതാഗതം എന്ന് പറഞ്ഞാൽ ആളുകളും ചരക്കുകളും പരസ്പരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് ഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും, ഉപാധികളിലൂടെ ആയിരിക്കും ആളുകൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ
ഒരുപാട് സമയമെടുത്തുകൊണ്ടായിരുന്നു ആളുകൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നത്. പലരും നടക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ മൃഗങ്ങളുടെ പുറത്തായിരിക്കും അവർ ഈ ചരക്കുകൾ കൊണ്ടുപോയിരുന്നത്. എന്നാൽ വീലുകൾ കണ്ടുപിടിച്ചതോടുകൂടി ഗതാഗതം കൂടുതൽ എളുപ്പമായി, അതുപോലെ ഒരുപാട് കുറഞ്ഞ സമയത്ത് തന്നെ ദൂരത്തേക്ക് പോകാൻ കഴിയും. എന്നാൽ ഇന്നും പല സ്ഥലങ്ങളിലും നമുക്ക് ഈ മൃഗങ്ങൾ ഉപയോഗിച്ച് ഗതാഗതം നടത്തുന്നത് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് കഴുതകളും കോവർകഴുതകളും കാളകളും അതുപോലെ ഒട്ടകങ്ങളും ഒക്കെ പൊതുവെ ഉപയോഗിച്ച് വരാറുള്ള മൃഗങ്ങളാണ്. ആൻഡീസ് പർവ്വതത്തിൽ അതുപോലെ, അതായത് സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് പർവ്വതത്തിൽ ലാമകളെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ടിബറ്റിലാണെങ്കിൽ യാക്കുകളെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. പണ്ടുകാലത്തൊക്കെ പല വിവിധ പ്രദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മാസങ്ങളോളം എടുത്തുകൊണ്ടാണ് കച്ചവടക്കാർ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ എത്തിയിരുന്നത്. അവരൊന്നുകിൽ കടൽ മാർഗം അല്ലെങ്കിൽ കരമാർഗമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ എയ്റോപ്ലെയിനുകളുടെ കണ്ടുപിടുത്തത്തോടുകൂടി വളരെ വേഗത്തിൽ ഗതാഗതം മാറി. 6-8 മണിക്കൂറുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്താനുള്ള സാഹചര്യമായി. ഇതിലൂടെ ഈ ആധുനിക കണ്ടുപിടുത്തത്തിലൂടെ ഗതാഗതം സമയവും ഊർജവും ലാഭിക്കാൻ കാരണമായി. പ്രധാനമായും 4 മാർഗങ്ങളാണുള്ളത്: റോഡ്വേസ്, റെയിൽവേസ്, വാട്ടർവേസ്, എയർവേസ്. അതായത് റോഡ് മാർഗം, റെയിൽ മാർഗം, ജലമാർഗം, വായുമാർഗം. ഇതിൽ റോഡ് മാർഗം എന്ന് പറയുമ്പോൾ, റോഡ്വേസ് എന്ന് പറയുമ്പോൾ, വളരെ പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്ന സാധാരണയായി ആളുകൾ ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റോഡുകൾ. റോഡുകൾ മെറ്റൽ ചെയ്തതുണ്ടാവും, മെറ്റൽ ചെയ്യാത്തതും ഉണ്ടാകും. എന്നാൽ ധാരാളമായി റോഡുകളുടെ ശൃംഖല നമുക്ക് കാണാൻ കഴിയുന്നത് നിരത്തുകളിലാണ്, അതായത് നിരന്ന പ്രദേശങ്ങളിലാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മരുഭൂമികളിലും കാടുകളിലും, എന്നാൽ വലിയ പർവ്വതങ്ങളിൽ വരെ നമുക്ക് ഇത്തരത്തിലുള്ള റോഡുകൾ കാണാൻ കഴിയും. മണാലി ലേ ഹൈവേ ആണ് ലോകത്തിലെ തന്നെ ഉയരത്തിലുള്ള റോഡുകളിലൊന്ന്. എന്നാൽ പലപ്പോഴും ഭൂമിക്കടിയിലും റോഡുകൾ പണിയുന്നതായിട്ട് കാണാം. സബ്വേകളും അണ്ടർപാത്തുകളും ഒക്കെ ഇത്തരത്തിലുള്ളതാണ്. പലപ്പോഴും മുകളിലൂടെ പാലങ്ങൾ പോലെ ഫ്ലൈഓവറുകളും പണിയുന്നതായിട്ട് കാണാം. റെയിൽവേസ്, റെയിൽവേ എന്ന് പറഞ്ഞാൽ വലിയ ചരക്കുകളും ഒരുപാട് ആളുകളെയും ദീർഘദൂരം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് റെയിൽവേകളുള്ളത്. ഇതിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഈ ഒരു സ്റ്റീം എൻജിൻ കണ്ടുപിടിക്കുന്നതിനോടുകൂടിയും അതുപോലെ വ്യാവസായിക വിപ്ലവം വന്നതോടുകൂടിയുമാണ് റെയിൽ ഗതാഗതം വികസിച്ചത്. ഡീസൽ ഇലക്ട്രിക് എൻജിനുകളുടെ വരവോടുകൂടി സ്റ്റീം എൻജിൻ്റെ ഉപയോഗം അവസാനിച്ചു. ഇന്ന് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ വരെ ലഭ്യമാണ്. അതുകൊണ്ട് ഒരുപാട് യാത്രകൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. റെയിൽവേ ശൃംഖല കൂടുതലായി വികസിച്ചത് നിരന്ന പ്രദേശങ്ങളിലാണ്. ഇന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് തന്നെ ഈ റെയിൽവേ പാത ഇന്ന് പല പ്രദേശങ്ങളിലും, അതായത് മലമുകളിൽ വരെയും ഇന്ന് റെയിൽ പാത വിരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ ഉള്ള റെയിൽപാത വളരെ കുറവാണ്. ഇന്ത്യയുടെ റെയിൽവേ ശൃംഖല ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യക്കാണുള്ളത്. വാട്ടർവേസ്, ഈ ജലമാർഗത്തിലുള്ള ഗതാഗതം വളരെ ചിലവ് കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരുപാട് ബൾക്ക് കണക്കിന് സാധനങ്ങൾ ദീർഘദൂരം കൊണ്ടുപോകുന്നത് ജലമാർഗത്തിലാണ്. ജലമാർഗത്തിലുള്ള ഗതാഗതം 2 രീതിയിലാണുള്ളത്: 1 ഇൻലാൻഡ് വാട്ടർവേസ്, 2 സീ റൂട്ട്സ്. അതായത് ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറഞ്ഞാൽ നദികൾ അതുപോലെ കായലുകൾ ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഗതാഗതമാണ്. എന്നാൽ പ്രധാനമായും ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഉള്ള ഇത്തരത്തിലുള്ള ഇൻലാൻഡ് വാട്ടർവേസ് ആണ് ഗംഗാ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം, അതുപോലെ ഉത്തര അമേരിക്കയിലെ ഗ്രേറ്റ് ലേക്സ്, അതുപോലെ ആഫ്രിക്കയിലെ നൈൽ നദി. എന്നാൽ സീ റൂട്ട്, ഓഷ്യനിക് റൂട്ട് എന്ന് പറയുന്ന റൂട്ട്സുകളുണ്ട്. അതായത് സമുദ്രത്തിലൂടെ ഉള്ള ഗതാഗതം. ഇത് ഉപയോഗിക്കുന്നത് വലിയ ചരക്കുകൾ കൊണ്ടുപോകാനാണ് ഇത്തരത്തിലുള്ള ഈ ജലമാർഗം, അതായത് സമുദ്രത്തിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജലപാതകളൊക്കെ പരസ്പരം ബന്ധിതമായിരിക്കും. അതായത് ഓരോ തുറമുഖങ്ങളുമായി ഇത് ബന്ധിച്ചിരിക്കും. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചില തുറമുഖങ്ങളാണ് സിംഗപ്പൂർ, മുംബൈ. ഏഷ്യയിലെ 2 എണ്ണം സിംഗപ്പൂർ, മുംബൈയാണ്. അതുപോലെ ഉത്തര അമേരിക്കയിൽ ന്യൂയോർക്കും ലോസ് ആഞ്ചലസും പ്രധാനപ്പെട്ട 2 തുറമുഖങ്ങളാണ്. അതുപോലെ ദക്ഷിണ അമേരിക്കയിൽ
റിയോ ഡി ജനേറോ പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണമാണ്. ആഫ്രിക്കയിൽ ദുർബാനും കേപ് ടൗണും പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങളാണ്. ഓസ്ട്രേലിയയിൽ സിഡ്നി പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. യൂറോപ്പിൽ ലണ്ടനും റോട്ടർഡാമും പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങളാണ്. അടുത്തതായി എയർവേസ്. എയർവേസ് അഥവാ വായുമാർഗം, ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയിലുള്ള ഗതാഗതം എന്ന് പറയുന്നത് ഈ വായുമാർഗമാണ്. ഇത് 20th century ആദ്യത്തിലാണ് കണ്ടുപിടിക്കുന്നത്. ഏറ്റവും ചിലവുള്ളതും ഈയൊരു ഗതാഗതത്തിനാണ്, കാരണം ഇതിൻ്റെ ഇന്ധനം വളരെ വില പിടിച്ചതാണ്. ഇത്തരത്തിലുള്ള ഈ വായുമാർഗം അഥവാ എയർവേസിന് പ്രധാനമായും നേരിടുന്ന പ്രശ്നം മൂടൽമഞ്ഞും കൊടുങ്കാറ്റുമാണ്. ഈയൊരു വായുമാർഗം മാത്രമാണ് നമുക്ക് ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതുപോലെ റോഡോ റെയിൽവേയോ ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഗതാഗതം നടത്താൻ കഴിയുകയുള്ളൂ. ഹെലികോപ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദുരിത സമയങ്ങളിലൊക്കെ ആളുകളെ രക്ഷപ്പെടുത്താനും അവർക്ക് ഭക്ഷണങ്ങളും വെള്ളവും ഒക്കെ സപ്ലൈ ചെയ്യാനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഹെലികോപ്റ്ററുകളാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ചില എയർപോർട്ടുകളാണ് ഡൽഹി, മുംബൈ, ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, ഫ്രാങ്ക്ഫർട്ട്, കെയ്റോ എന്നീ എയർപോർട്ടുകൾ. കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം എന്ന് പറയുന്നത് അതാണ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സന്ദേശം അയക്കുന്നതിനെയാണ് വാർത്താവിനിമയം എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ ഈ സാങ്കേതിക വിദ്യയുടെ വികാസത്തോടുകൂടി പുതിയ പുതിയ നല്ല വേഗതയിലുള്ള മാർഗങ്ങൾ ഈ ആശയവിനിമയത്തിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഈ ആശയവിനിമയ വിദ്യകളും കടന്നു വന്നു. ഇങ്ങനെ പുതിയ വാർത്താവിനിമയ രീതികൾ വന്നപ്പോൾ അവിടെ വൈജ്ഞാനിക വിപ്ലവമാണ് ലോകത്തുണ്ടായത്. വിവിധ തരത്തിലുണ്ട്, അതായത് വിവിധ തരത്തിൽ ആളുകൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ, അതുപോലെ തന്നെ പലരെയും രസിപ്പിക്കാൻ ഈ വാർത്താവിനിമയ ബന്ധങ്ങളിലൂടെ കഴിഞ്ഞു. ന്യൂസ് പേപ്പറും റേഡിയോയും ടെലിവിഷനും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരു സമയത്ത് ഈ അറിവും അതുപോലെ വിനോദവും പകരുന്നതാണ്. അതുകൊണ്ട് ഇത്തരം വാർത്താവിനിമയങ്ങളെ മാസ് മീഡിയ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ വാർത്താവിനിമയത്തെ കൂടുതൽ വിശാലമാക്കിയത്, കൂടുതൽ വേഗത്തിലാക്കിയത് സാറ്റലൈറ്റുകൾ അഥവാ ഉപഗ്രഹങ്ങളാണ്. ഉപഗ്രഹങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഇന്ധനം കണ്ടെത്താൻ കഴിയുന്നത്, അതുപോലെ കാടുകളുടെ സർവേ എടുക്കാൻ കഴിയുന്നത്, അതുപോലെ ഭൂമിക്കടിയിലുള്ള ജല ഉറവിടങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നത്, പല ധാതുക്കളും നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത്, അതുപോലെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നു, അതുപോലെ പലതരത്തിലുള്ള അന്തരീക്ഷത്തിലും നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ ഒക്കെ ഈ സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടി കഴിയുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഇമെയിലുകൾ ഇൻ്റർനെറ്റിലൂടെ അയക്കാനും സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണുകൾ ഉപയോഗിച്ച് നമുക്ക് പരസ്പരം വിളിക്കാൻ കഴിയും. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ആഗോളതലത്തിൽ വിനിമയം നടത്താൻ പറ്റും എന്നതിനപ്പുറം നമ്മുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കി. കാരണം ഇന്ന് റെയിൽവേ ടിക്കറ്റുകൾ, അതുപോലെ പ്ലെയിൻ ടിക്കറ്റ്, ഹോട്ടൽ ടിക്കറ്റ്, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ വരെ കഴിയും. അങ്ങനെ ഇന്ന് ആഗോള തരത്തിൽ ഒരു സമൂഹം തന്നെ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി, ഈ ഒരു വാർത്താവിനിമയം വികസിച്ചതോടുകൂടി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അടുത്ത പാഠവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.